ഓ അവനെ കുറിച്ച് പറയുന്ന എന്തിനു ആരോപണം പറയുന്നു? കാരണം അവന്റെ ജീവിതമേ അവന്റെ ഔദ്യോഗിക ജീവിതം ആൾക്കാരോട് ചോദിച്ചാലറിയാം, അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ചോദിച്ചാലറിയാം, നാട്ടുകാരോട് ചോദിച്ചാലറിയാം, അത്ര ഇതായിരുന്നു അവന്റെ ജീവിതം. ഈ ആരോപണം ഇപ്പൊ ഉണ്ടാക്കിയതാണ്, മനസ്സിലായില്ലേ? എന്തെങ്കിലും ഇതിന് ഉണ്ടല്ലോ. കഴിഞ്ഞ ഇന്നലെ അവിടെ കയറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ ഒരു ആരോപണം വേണ്ടേ? അവന്റെ ജീവിതത്തിൽ അവൻ ആരോടും ഒരു ഫയല് മാറ്റി വെക്കോ, ആ കാശ് ആവശ്യപ്പെടുകയോ ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് ഇപ്പൊ കാശ് ആവശ്യപ്പെട്ടു അത് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആരോപണം വരുന്നതായിട്ട് അറിയുന്നു. കഷ്ടമാണ്, അതിന്റെ ആത്മാവ് പോലും ഇല്ലാവത്തില്ല. ആത്മാവിന് ഞങ്ങൾ വലിയ വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഞാൻ പറയാം, അത്ര അവന് ഇനി ക്രൂരമായിട്ട് എന്തിനാ ഇവർ ഇതൊക്കെ ചെയ്യും? അപ്പം പോകാനുള്ള പോയി പിന്നെ അവന്റെ അവന്റെ മേളിൽ ആരോപണം വയ്ക്കുകയാണ്. അവനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവന്റെ ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങേണ്ട സമയത്ത് അവൻ ഓർഡർ ഇറങ്ങിയില്ല, അവനെ ഒഴിവാക്കിയുണ്ട്, ബാക്കിയുള്ളവർക്ക് എൻ്റെ ഓർഡർ ഇറങ്ങി. ആ സമയത്ത് ഞാൻ പാർട്ടി ഞാൻ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ഇപ്പം ഈ ഇപ്പോഴാണ് ഞാൻ ഈ സമ്മേളനത്തിൽ മാറിയത്, ഞാൻ പാർട്ടിക്കാരനായിപ്പോയി. അപ്പൊ ഞാൻ പാർട്ടിപരമായിട്ട് ബന്ധപ്പെട്ടു, ബന്ധപ്പെട്ട് അവള് ബന്ധപ്പെട്ടപ്പോ അവിടെ നിന്ന് അറിഞ്ഞ വിവരം, അവൻ നല്ലൊരു ഉദ്യോഗസ്ഥന, അതുകൊണ്ട് സർക്കാർ അവനെ ഇങ്ങോട്ട് വിടുന്നില്ല എന്ന് പറഞ്ഞവരാണ് ഇപ്പൊ പ്ലേറ്റ് തിരിച്ചു വെച്ചിരിക്കുന്നത്. കണ്ടോ എന്താ ഇത്? എന്ത് വെച്ചിട്ട് ഇങ്ങനെ പറയാൻ തോന്നിയ അവർക്കൊക്കെ ഞാൻ അറിയിക്കുന്നു, നല്ലൊരു ഉദ്യോഗസ്ഥനാണ് അവനെ അതുകൊണ്ട് വിടുന്നില്ല എന്ന് പറഞ്ഞത് അറിയാം. നേരെ പ്ലേറ്റ് തിരിച്ചു എന്തെങ്കിലും കാണും, ഞാൻ എനിക്ക് കൂടെ ഒന്നും ഞാൻ പറയുന്നില്ല. ആരോപണത്തിൽ എന്തെങ്കിലും കാണും അതെനിക്ക് പറയാൻ കഴിയില്ല, എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അവനെ ഒരു 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 കള്ളനാക്കി ആരോപണം ഉണ്ടാക്കി അവനെ വഹിക്കാൻ എനിക്ക് കഷ്ടമാണ്. അവൻ ചോദ്യം അവനാ ജോലി ചെയ്ത ആഫീസറിലൊന്ന് ചോദിച്ചത്, അവൻ വിജയ ആഫീസറിൽ ജോലി ചെയ്തവനാ. അവൻ ചോദ്യം ആൾക്കാരെ സഹായിച്ചിട്ട് ഇല്ല, ഇന്ന് എന്നെ ഒരു പാർട്ടിക്കാരൻ വിളിച്ച് പറഞ്ഞു എന്താ, അയ്യോ എന്ത് കഷ്ടം, ഇതുവരെ പറ്റുമ്പോഴും പാവങ്ങളെ സഹായിക്കുന്ന മനുഷ്യനാണ് അറിയാം. ഞാൻ വന്നല്ല അങ്ങേർക്ക് പോലും വിഷമമായി അറിയാം. ആ വരുന്നോട്ടെ, ആരോപണം വന്നോട്ടെ, അവനൊന്ന് ഒന്നുകൂടെ അവനെ കുറച്ചുകൂടെ എന്തായാലും മരിച്ചു കഴിഞ്ഞാലും അവനെ വെറുതെ വിടത്തില്ല. അതായിക്കോട്ടെ, അവർ ചെയ്തോട്ടെ, എന്ത് വേണേ ചെയ്തോട്ടെ, അവന് അവനെ വെറുതെ വിടാതിരിക്കാൻ ഇനിയും ഈ ആരോപണം കൊണ്ടുവന്നിരിക്കും. അവന്റെ പേരിൽ ഒരു ആരോപണം വയ്ക്കാൻ പറ്റത്തില്ല അവനോട്. നിങ്ങൾ ആരോട് ചോദിച്ചാലും അറിയാം അവൻ അവനായിരുന്നു. അവന്റെ പേര് അവൻ അങ്ങനെ ഒന്നും ഒരു കാര്യം ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അത് നമുക്കറിയില്ല എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അന്ന് എനിക്കിപ്പോ പറയാൻ കഴിയുന്ന കാര്യമല്ല, എന്താ ഇത്രയും വിവരങ്ങൾ എനിക്കുള്ളൂ, എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇന്നലെ ആ ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ട് ഈ ഇത് വാർത്ത കാണുമ്പോൾ ഞാനിത് അറിയുന്നു. അപ്പൊ എന്താണെന്നൊന്നും എനിക്കത് പറയാൻ കഴിയില്ല. എന്തായാലും ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അവനെ ഒരു 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 അനുമതിക്കാരനായിട്ട് ചിത്രീകരിക്കരുത്, അത് ഞങ്ങൾക്ക് വലിയ വിഷമമാണ്. അനുമതിക്കാരനല്ല, ആരും ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് ആരൊന്നും ഞാൻ പറയാൻ, പക്ഷെ അത്ര മാത്രം അവനോട് ചെയ്യാതിരിക്കണം. അവൻ അഴിമതിക്കാരനാണ് ചെയ്യും, അപ്പൊ എന്ത് വേണേ പറഞ്ഞു, അത് ഞങ്ങൾക്ക് വലിയ വിഷമം. ഞങ്ങൾ